ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷത്തിനാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും സഹകരിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾക്കിത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ ഇല്ല. ഈ ക്രൈസിസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ സാധ്യമാകുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായിരുന്ന രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സെൻട്രൽ സെക്രട്ടറിയേറ്റ് അംഗവുമായിട്ടുള്ള സൗകാനന്ദരാജന്റെ നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ വേർപാടിൽ നമുക്കെല്ലാം ഉള്ള പ്രയാസം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കാർഡിയാക് അറസ്റ്റിന്റെ രൂപത്തിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടമായത്. തുടർന്നുള്ള പരിപാടികളെ കുറിച്ചിട്ടുള്ളൊരു പൊതുധാരണ ഇപ്പോൾ ഏതാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൂർണമായ മന്ത്രിസഭയിൽ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേർന്ന് മന്ത്രിസഭാ അംഗങ്ങൾ എല്ലാവരും 21 പേരും അദ്ദേഹത്തിന് ആദ്യ അന്തരാഞ്ജലികൾ അർപ്പിക്കും. നാളെ രാവിലെ 8 മണിയോടുകൂടി സാവന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തേക്ക് എയറിൽ കൊണ്ടുപോകണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. രാവിലെ 8:30 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ജഗതിയിലെ വീട്ടിൽ എത്തിക്കുകയും അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പട്ടത്തെ PS സ്മാരകത്തിൽ ഉച്ചവരെ പൊതുദർശനത്തിന് വെക്കുകയും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കോട്ടയത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പോവുക. കോട്ടയത്തെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം കാനത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാത്രി വൈകി തന്നെ മൃതശരീരം എത്തിക്കും. മറ്റന്നാൾ രാവിലെ 11 മണിക്ക് അവിടെ വെച്ച് സംസ്കാര നടത്തണം എന്നുള്ളതിനെ സംബന്ധിക്കാൻ ഇപ്പോൾ പൊതുവായ ഒരു ആലോചന ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനുള്ളത്. നികത്താനാവാത്ത നഷ്ടമാണ് നമുക്ക് നാടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒക്കെ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, പകരം വയ്ക്കാൻ ആളില്ലാത്ത ഏറ്റവും ശക്തരായിരുന്ന നേതാവായിരുന്നു സൗകാനം രാജേന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തുടർ വരവിന് തന്നെ അവസരമൊരുക്കുന്ന വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ആകെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച രണ്ട് നേതാക്കൾ ഇപ്പോൾ ഇതോടുകൂടി നഷ്ടപ്പെട്ടു. സൗകാനം രാജേന്ദ്രനും നേരത്തെ സഹ കോടിയേരി. അപ്പോൾ ഇത്രയും വലിയ ഒരു നഷ്ടം താങ്ങാനുള്ള കരുത്തിലേക്ക് പാർട്ടിയും അതിൻ്റെ അണികളും ശക്തമായിട്ട് നിലനിൽക്കേണ്ടി വരും. ആ വിധത്തിലുള്ള ഒരു വലിയ നഷ്ടമാണ് പാർട്ടിക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇവിടെ അമൃത ആശുപത്രിയിൽ തന്നെയായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. നാളെ രാവിലെയോടുകൂടിയാണ് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു.